ഒന്നും വന്നിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടന്നു എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അല്ല, ഈ ഒരു തുറന്നു പറച്ചിൽ മറ്റാരും നടത്തിയില്ല പബ്ലിക്കായിട്ട്. അങ്ങനെ കാരണം എല്ലാവരും പറയുന്നത് ഇങ്ങനെ ആളുകൾ വന്നു ഈഴവശി വന്നു. എല്ലാ ബുക്കിലും നോക്കി ആരാണ് ചോദിച്ചത്? അതില്ല, അങ്ങനെ ഒരു സാധനം ഒരാൾ ചോദിച്ചു. നമ്മൾ പത്രത്തിലൊക്കെ എഴുതും ഒരാളെന്നൊക്കെ, ഒരാളെ ഇത് നമ്മുടെ സങ്കല്പം. എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരാള് നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെ ആരും വന്നിട്ടും ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കാര്യം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചു. നേരത്തെ പറഞ്ഞ വലിയൊരു കാര്യമാണ്, കാരണം ഇപ്പോ സെയിന്റ് ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിന്റെ അടുത്ത് കടുവകൾ ശാന്തരായിരുന്നു എന്ന് പറയുന്നത്, ബുദ്ധന്റെ ഓറ 40 കിലോമീറ്ററോളം ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നെ ഈ അങ്കുലിമാലൻ പോലും വന്ന് ശാന്തരായി. ഇതുപോലെയാണ് ഗുരുവിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വന്യമൃഗങ്ങൾ എല്ലാം ശാന്തരായിരുന്നു. അപ്പോൾ ഈ മനുഷ്യർ, പ്രത്യേകിച്ച് അറിവുണ്ട് എന്ന് പറയുന്ന മനുഷ്യർ, ഒരിക്കലും അവർക്ക് ഈ പറയുന്ന ഒരു ക്ലാഷ് വരില്ല. വേറൊരു അനുഭവം ഉണ്ട്. ഒരിക്കല് പിന്നെ ഒരു പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഗുരുവിനെ കാണാൻ വന്നു. ഗുരുവിനെ കാണാൻ വന്ന് അദ്ദേഹം വന്ന് ഗുരുവിന്റെ കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം വളരെ മാറി നിന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന ഒരു നമ്പൂതിരിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം അത് ജാതീയമായ രീതിയിലാണ് കണ്ടത്. അദ്ദേഹം ഗുരു ഈ അരത്തിട്ടയിൽ ഇരിക്കുന്നു, അദ്ദേഹം കാലെടുത്ത് അവിടെ വെച്ചു, വെച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോ അവിടെ നിന്ന് ശിഷ്യർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആരോ ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആശാൻ പറഞ്ഞു, നിങ്ങൾ ആരോ അതിൽ ഇടപെടണ്ട, അത് തൃപാദങ്ങൾ തന്നെ വേണ്ടുന്നത് നിർവഹിച്ചോളുന്നു. ഗുരു ഇയാളിങ്ങനെ കാല് വെച്ചല്ലോ എന്ന് അയാളുടെ കാലിട്ട് പോലും നോക്കുന്നില്ല. അതെ, ഗുരു പുന്നശ്ശേരിയോട് സംസാരിക്കുകയാണ്. ഈ കാല് വെച്ചയാള് പതുക്കെ കാല് വലിച്ചു കുറച്ചു കഴിയുമ്പോഴത്തേക്ക് തലയിൽ കെട്ടിയിരുന്നത് എടുത്ത് അരയിൽ കെട്ടി കെട്ടി പോകാൻ നേരത്ത് സാഷ്ടാംഗം പ്രണവിച്ചു. അത് കുമാരനാശാൻ ചോദിച്ചു, ഇതാ കണ്ടോ, ഇതാണ് തൃപ്പാദങ്ങളുടെ പ്രവർത്തനം. തൃപ്പാദങ്ങൾ മൗനം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവനിൽ മാറ്റമുണ്ടാകും, ഈ സാന്നിധ്യം കൊണ്ട് മാറ്റം ഉണ്ടാകും. ഇപ്പോ രമണ മഹർഷിയുടെ അടുക്കി ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെല്ലുന്നവന്റെ അവസ്ഥ മാറും, അവൻ ശാന്തനാകും. അവൻ ഒരുപാട് ജീവിത പ്രശ്നങ്ങളായിട്ടാണ് ചെന്നതെങ്കിൽ അതെല്ലാം അലിഞ്ഞു പോകും. എന്ത് പ്രശ്നമായിട്ടാണ് ഞാൻ വന്നതെന്ന് പോലും മറന്നു പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇതാണ് ആത്മപ്രഭാവം എന്ന് പറയുന്നത്. ആത്മപ്രഭാവം വർദ്ധിച്ച അളവിൽ നിൽക്കുന്ന ഗുരുവിന്റെ അടുക്കി ചെന്ന് ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗുരുവിനെ വില കുറച്ചാണ് ഗുരുവിനെ ഒരു പോരാളിയാക്കുകയാണ്, ഒരു ജാതീയമായ പോരാളിയാക്കുക. അല്ല, അതാണ് പലർക്കും ആവശ്യം. പല കോർണറുകളിൽ ഇപ്പോഴും വെച്ചാൽ ഈ ജാതി നിലനിർത്തണം എന്നുള്ളൊരാഗ്രഹം ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ട്. കാരണം വൈകാരികത കൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായും, തീർച്ചയായും. അപ്പോ ആ വൈകാരികത ജാതിയാണ്. ഗുരുഭക്തി കൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. വന്നിട്ടില്ല. കാരണം ഗുരു എന്ന് പറയുന്ന നാമം ആശാൻ പറയുന്നുണ്ട്, ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തൻ. അങ്ങയുടെ ഈ നാമം കൊണ്ട് തന്നെ ജനലക്ഷങ്ങളെ പിടിച്ചു നിർത്താനായിട്ടുള്ള പവർ ഈ നാമത്തിനുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നാമത്തിന്. ഇപ്പോൾ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, നമ്മൾക്ക് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി പറയാൻ അപൂർവ പേരുകളേ ഉള്ളൂ. അതെ, ഞാൻ കേരളത്തിൽ നിന്നാണ് വന്ന, ഗുരുവിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയാൻ ആർക്കും പറ്റും. സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരാൾ അഭിമാനത്തോടുകൂടി പറയുന്നതാണത്. തീർച്ചയായും. എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ ആ നാമം തന്നെ ശക്തമാണ്. നാരായണ ഗുരു, ഗുരു സ്വയം സ്വീകരിച്ച നാമമാണ്. എല്ലാവരും നാണു ആശാനെന്നും നാണു സ്വാമി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഗുരു തന്നെയാണ് എഴുതിയത്, നാരായണ ഗുരുവാണ്. നാരായണൻ എന്ന് പറയുന്നത് അറിവിൽ ശയിക്കുന്നവനാണ് നമ്മൾ. അവൻ ഗുരുവായി നിൽക്കുന്നു, അവൻ ഗുരുസ്വരൂപം കൊണ്ട് നിൽക്കും. ഇപ്പോഴും സംശയമാണ് ആൾക്കാർക്ക് ഗുരു ആരാണ്. ഗുരു എന്നുള്ള പേര് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഗുരു എന്ന് പറയുന്ന സ്ഥാനം നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് അറിഞ്ഞൂട, അതുകൊണ്ടാണ് ഗുരു ആരാണെന്ന് ചോദിക്കുന്നത്. ഗുരു ഗുരുവാണ്. ഗുരു ദൈവമാണോ മനുഷ്യനാണോ സാമൂഹ്യ പരിഷ്കർത്താവാണോ നവോത്ഥാന നേതാവാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഈ ഗുരു എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നു. ഗുരു ഈ ലോകത്ത് അച്ഛനെയും അമ്മയേക്കാളും വലിയ അവശ്യ ഘടകമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഗുരു എന്ന് പറയുന്നത്. കബീർദാസ് പറയുന്നില്ലേ, ഗുരു ഗോവിന്ദ് ദോഹഖടെ. ഗുരു വന്നു കഴിഞ്ഞാല്, ഈശ്വരൻ വന്നു കഴിഞ്ഞാല് ഞാൻ ഗുരുവിനെ നമിക്കുന്നു എന്ന് പറയും. കാരണം എനിക്ക് ഗുരുവിനെ പരിചയം, ഈശ്വരനെ ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായേ? ഏറ്റവും പരിചയമുള്ള ഒരാൾ അടുത്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ നമുക്ക് എങ്ങോ കേട്ട് പരിചയമുള്ള
നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും. ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നിൽക്കുക. പക്ഷെ ഗുരു ഉണ്ടോ എന്നുള്ള സംശയം ഇല്ലല്ലോ, ഉണ്ട്. ഗുരു അതാണ്, ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ്. ഗുരു ഒരു ജാലകമാണ്, ആ ജാലകത്തിലൂടെ നമുക്ക് നോക്കാൻ പറ്റുന്ന എന്നുവെച്ചാൽ ഇപ്പോ എന്താ പറയുക, അഗ്നി തവയ തേജസ്ത ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. ഗുരു അഗ്നി അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അഗ്നി നിന്റെ തേജസ് ബ്രഹ്മ തേജസ്സാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പ്രത്യക്ഷ ബ്രഹ്മമാണ്, ഞങ്ങൾ കാണാവുന്ന ബ്രഹ്മമാണ് എന്ന് പറഞ്ഞ പോലെ പ്രത്യക്ഷ ബ്രഹ്മമാണ് ഗുരു. ഗുരു നമുക്ക് കാണാവുന്ന ദൈവ സാന്നിധ്യമാണ് ഗുരു. പക്ഷെ നമ്മള് സങ്കല്പ ദേവന്മാരെയാണ് ഇപ്പോഴും ദൈവമായിട്ട് കരുതുന്നത്. ഇത് വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും ഇങ്ങനെ തന്നെയാ കരുതുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ ആരെങ്കിലും ആരാധിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എന്തിനു നിങ്ങൾ ആരാധിക്കുന്നു എന്ന് ചോദിക്കും. ഈ ചോദിക്കുന്നവരൊന്നും മാടനെ ആരാധിക്കുന്നവരോട് ചോദിക്കുന്നില്ലല്ലോ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് മുത്തപ്പനെ ആരാധിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. ഇവരും കൂടി അവിടെ പോയി തൊഴിൽ നിൽക്കും. പക്ഷെ ഗുരുവിനെ ആരാധിക്കുന്ന എന്തിനാണെന്ന് ഇവർ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ മനസ്സിലും എന്താണ്, ഈ സങ്കല്പമാണ് ദൈവം എന്ന് പറയുന്നത്, അമൂർത്തം. എന്നാൽ അത് നമ്മൾ ഭാവനയിൽ കണ്ടത് യഥാർത്ഥത്തിലുള്ള ദൈവമുണ്ട്, മനുഷ്യനുണ്ടാക്കിയ ദൈവമുണ്ടെന്ന് പറയുന്നത്. മനുഷ്യനുണ്ടാക്കിയതാണല്ലോ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത്. ഒരു മതമായാലും കൊണ്ടുവന്നത് കൺസെപ്റ്റ് അല്ലേ. അല്ലാഹു അല്ലാഹു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണോ എന്ന് ഒരു മുസ്ലിം പിന്നെ ധർമ്മ പ്രചാരകനോട് ഗുരു ചോദിക്കുന്നു. അപ്പൊ അയാള് കുറച്ചു നേരം അമ്പരം നിന്നു, ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം. അല്ലാഹു എന്ന് വെച്ചാൽ അവൻ ഇല്ലാത്തതാണ് എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നിരാകാരൻ, നിർഗുണൻ, അതെ ഇത് തന്നെയാണ്, ഭിന്നതയില്ല. അപ്പോ ഇദ്ദേഹത്തിന് പെട്ടെന്ന് വ്യക്തമായത്. അപ്പൊ ഗുരു പറഞ്ഞു, ഇത് വേദാന്തത്തിൽ പറയുന്ന അതേ നിരാകാരം തന്നെയാണ് അല്ലാഹു. അതൊരു അറബിക് നെയിമാണെന്നേ ഉള്ളൂ, അതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, അതുകൊണ്ടാണ് മതങ്ങളുടെ പൊരുൾ ഒന്നാണെന്ന് നാം പറയുന്നത്. പല ദേശങ്ങളില് പല ഭാഷകളില് പല സംസ്കാരങ്ങളിൽ ഇത് പിറന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ കലഹമില്ല. പക്ഷെ അത് ആൾക്കാർക്ക് കലഹയില്ലാതിരിക്കുന്ന ലോകത്തെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. നീറ്റലും പോച്ചിലൊക്കെ വേണം നമുക്ക് ഇവിടെ, അതുകൊണ്ട് നമ്മൾ വിട്ടുകളയത്തില്ല. പക്ഷെ ഗുരുവിന്റെ ഈ തിയറി അല്ലെങ്കിൽ ഈ ദർശനം പ്രാവർത്തികമായി കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ കലഹമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സെബ്രീന ലൈ എന്ന് പറയുന്ന ഡോക്ടർ സെബ്രീന ലൈ എന്ന് പറഞ്ഞൊരു ഇറ്റലിക്കാരി, അവര് ഗുരുവിനെ പഠിച്ചിട്ട് ആത്മോദേശത ഇറ്റലിയിലേക്ക് പരിഭാഷപ്പെടുത്തി. നമ്മളവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് നമ്മുടെ മാസിയില്. അപ്പൊ അവര് എന്താ പറഞ്ഞ, അവര് ഡയലോഗ്സിലൂടെ മതങ്ങൾക്കിടയിൽ ഒരു എന്താ ഐക്യം ഉണ്ടാക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്, വിവിധ മതങ്ങൾക്കിടയിൽ. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞാന് പലതിനെ ഉപാധിയാക്കിക്കൊണ്ട് സംസാരിച്ചു, ഉപനിഷത്ത്, ഭഗവത്ഗീത. ഒടുവിലാണ് ഞാൻ ഗുരുവിനെ അറിയുന്നത്. ഗുരുവിനെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഉയർത്തിക്കാട്ടാവുന്ന ഒരേ ഒരു പേര് ലോകത്ത് ഗുരുവിന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച വേറെ ആരുമില്ല. എല്ലാത്തിന്റെയും സാരം ഒന്നാണെന്ന് പറയുകയും ഒന്നിനെയും ഇകഴ്ത്താതെയും സംസാരിച്ചു. ഒരു മതത്തെയും ഇകഴ്ത്തിയില്ല. ഇപ്പോഴും നബിയെ കുറിച്ച് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ഗുരു പറഞ്ഞതിൽ വിയോജിപ്പുള്ളവരുണ്ട് ഇപ്പോഴും. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യമുണ്ടോ, യുദ്ധം നടത്തിയ ആളല്ലേ, കല്ലെറിഞ്ഞ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഗുരു ആ വീട് മാറ്റത്തില്ല. കാരണം കരുണാവാൻ നബി മുത്തുരത്നം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ പ്രതീകമാണ്. ഗുരു അത് മാറ്റില്ല. ഒരു സിംഗിൾ വേർഡ് പോലും ഒരു മതത്തെയും ഇകഴ്ത്തി പറഞ്ഞില്ല. പക്ഷേ തട്ടിപ്പ് നടത്തി മതപ്രചരണം നടത്തുന്നവരെ പറ്റിയിട്ട് പറഞ്ഞു. മതം ഒരു കമ്പനി പോലെയാണ്, അതിൽ ചേർക്കുന്ന എക്സിക്യൂട്ടീവിന്റെ ജീവനക്കാരന്റെ മിടുക്ക് പോലെ ഇരിക്കും അതിൽ ആള് കൂടുന്നതെന്ന്. എത്ര വലിയ സത്യമാണ്. ഈ മതത്തെ പ്രചരിപ്പിച്ച് അതിനെ വലുതാക്കാൻ നടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കൊട്ടാണ്. യേശുക്രിസ്തു പോലെ ആരാധനാലയങ്ങളിൽ നിന്ന് ചാട്ടവാറിന് അടിച്ചു കളയല്ലേ ചെയ്തത്. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. സത്യം അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഗുരു പക്ഷേ അങ്ങനെ പോയില്ല, പകരം ശരിയായ ഒരു ദേവാലയം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. വഴക്കിന് പോയില്ല. ഗുരുവിന് ഒരു തരത്തിലും വഴക്ക് ഇഷ്ടമല്ല. ഇപ്പോ ആശ്രമത്തിൽ തന്നെയായാലും ആരെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ബഹളം ഉണ്ടാക്കരുത് എന്ന് ഗുരു പറയും. നടരാജ ഗുരുവിനാണെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ശീലം ഉണ്ടായിരുന്നു. നടരാജ ഗുരു കറക്കമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഓരോ സന്യാസിമാരോ എന്തെങ്കിലും കാണിക്കുന്ന ഇദ്ദേഹത്തിന് പിടിക്കത്തില്ല. ഇദ്ദേഹം ഷൗട്ട് ചെയ്യും. അപ്പോ ഗുരു ഒന്ന് രണ്ടു തവണ വിളിച്ചു പറഞ്ഞു, തമ്പി ബഹളം ഉണ്ടാക്കരുത് എന്ന്.
അപ്പോൾ ഒരു ദിവസം ഇത് കേൾക്കാതെ വീണ്ടും വന്ന് ചെയ്തപ്പോഴത്തേക്ക് പറയും അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ഇഷ്ടമേ അല്ല. മറ്റൊരു ജീവിയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കും വലിയ ശബ്ദം, നമ്മുടെ സമാധാനത്തെ തകർക്കും വലിയ ശബ്ദം. വലിയ ശബ്ദങ്ങൾ ഇഷ്ടമല്ലായിരുന്നു. ചെണ്ട കൊട്ടുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു. കാരണം ചട്ടമ്പി സ്വാമിയും ഗുരുവും കൂടി നടക്കുമ്പോഴത്തേക്ക് ഈ കരമനയിലൊക്കെ അന്ന് ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് ചെണ്ട കൊട്ടുന്ന ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ നെയ്യാറ്റിൻകരയിലേക്ക് നടക്കുന്ന സമയത്ത് ചട്ടമ്പി സ്വാമിക്കാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നല്ല നല്ല താളം, അതുപോലെ നല്ല ഗായകനും വായിക്കുന്ന താള പ്രമാണിയാണ്. ആത്മീയതയൊക്കെ സംസാരിച്ച് അങ്ങ് നടന്നു പോകുന്ന സമയത്താണ് ഇവിടെ കൊട്ട് കണ്ടത്. ചട്ടമ്പി സ്വാമി എന്ന് ഗുരുവിനെ വിട്ടിട്ട് നേരെ പോയി ഒരുത്തന്റെ ചെണ്ട മേടിച്ച് അവിടെ നിന്ന് കൊട്ടാ കൊട്ടി 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 സന്തോഷമായി അവസാനം. രണ്ട് ചാട്ടമൊക്കെ ചാട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നാണുവിനെ കാണാനില്ല. ചട്ടമ്പി സ്വാമി തന്നെ പറയുന്നുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്, പൊക്കളഞ്ഞ അവിടെ നിന്ന്. അതിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഈ തപസ്സിരിക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകാന്തത കിട്ടാൻ വേണ്ടി ഈ മരുത്വാമല എന്ന് തന്നെ പോരുന്നതിന്റെ കാരണം ഒരു പിന്നെ ഈ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് ഒരു യോഗി അവിടെ നിൽക്കുന്നത് കണ്ടു. ചെന്നാൽ വെളിപ്പെട്ട് അയാൾക്ക് വളരെ വൈകിയാണ് അയാൾക്ക് വെളിപ്പെട്ടത്. അപ്പം ഈ ആൾക്കാർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, കുറച്ച് സിദ്ധിയുള്ള ആളുടെ ഒക്കെ ചെന്ന് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത്. ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മ വീട്ടിൽ കിടപ്പിലാണ്, അവർക്ക് എഴുന്നേക്കാൻ പോലും വയ്യ, സ്വാമി ഒന്ന് എന്റെ വീട് വരെ വരണമെന്ന് പറഞ്ഞു. ഗുരു നിഷേധിക്കത്തില്ല, ആരുടെ ആവശ്യം നിഷേധിക്കത്തില്ല, കൂടെ ചെന്നു. ചെന്ന് ഇദ്ദേഹത്തിന്റെ അമ്മ എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പിലാണ്. അമ്മ അമ്മ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് ഇവർ എഴുന്നേറ്റ് പോയി. ഇവരെഴുന്നേറ്റ് ഇവരുടെ തളർവാദം മാറി. ഇയാള് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇവിടെ ഒരു സിദ്ധനുണ്ട്, അദ്ദേഹം വന്നു എന്റെ അമ്മ കിടപ്പിലായിരുന്നു, തളർവാദം മാറ്റി എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി കാണാൻ വന്നപ്പോഴത്തേക്ക് ആളവിടെ ഇല്ല. ഗുരുവിന് അപ്പോഴേ മനസ്സിലായി ഇത് തന്റെ മാർഗത്തിന് തടസ്സമാണ്. കാരണം ഇവരെല്ലാരും കൂടി വന്ന് കയറും, പിന്നെ മലയിലെ ഒരു ദൈവമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. ഗുരു അന്ന് രാത്രി അവിടെ സ്ഥലം വിട്ടു. എന്നിട്ട് അന്ന് പുലി ഇറങ്ങുന്ന സ്ഥലമാണ് ഈ അരുവിപ്പുറത്തെ കൊടിതൂക്കി മല എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും വരില്ല. പുലി വാതുക്കൽ വീടെന്ന് പറഞ്ഞൊരു വീടുണ്ട്, അവിടെ വാതുക്കൽ വന്ന് പുലി കിടക്കും. അങ്ങോട്ടേക്ക് പോരാൻ കാരണം മനുഷ്യരെ അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദുഷ്ടജന്തുക്കളുള്ള കാട്ടിൽ പോയി കയറിയത്. തപസ്സിന്റെ രണ്ടാം ഘട്ടം അവിടെ വെച്ചിട്ടാ പൂർത്തിയാക്കുന്നത്. അപ്പോ അതാണ് ഗുരു. നമ്മളത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ശരിക്കും പറയുന്നാല് വലിയ അത്ഭുതമാണ് ഗുരു നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്ത, അതുകൊണ്ട് ആ വൈലോ പള്ളി ആ ചൂണ്ടുവിരലോളം ഞങ്ങൾ എത്തിയില്ലല്ലോ എന്ന് പറയുന്നത് നമ്മൾ ആ നിഴലിന്റെ അടുക്കെ പോലും എത്തിയിട്ടില്ല. നമ്മുടെ അന്വേഷണങ്ങള് എത്ര എനിക്ക് അറിഞ്ഞോളാം, ഒരു ജന്മം കൊണ്ട് നമുക്കത് പ്രാപ്യമാകുമെന്ന് സംശയമാണ്. തീർച്ചയായും ഓരോന്ന് അറിയുന്തോറും നമ്മൾ പറഞ്ഞല്ലേ വിധേയത്വം കൂടി വരുവാണ് ഗുരുവിനോട്. ഇപ്പോ ശിവലിംഗദാസ് സ്വാമി പറയുന്നുണ്ട് പാദാംബുജ രജോലവ, ആ പാദത്തിൽ പറ്റിയിരിക്കുന്ന ഒരു മണൽത്തരി സേവിച്ചാൽ പോലും ഒരു ജന്മം സുഹൃതമാകുന്നു പറയുന്നത്. അതാണ് ഗുരുവിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതിനി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പൊതുവേ മലയാളികൾക്ക് ഗുരുക്കന്മാരോട് വലിയ പ്രതിപത്തി ഇല്ലാത്തവര് അല്ലേ. ശങ്കരാചാര്യരെ ശങ്കരൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ആലോചിക്ക, 32 വയസ്സില് സർവജ്ഞ പീഠം കയറുക എന്ന് പറഞ്ഞ് 8 വയസ്സില് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക ഒരു ലക്ഷ്യവുമായിട്ട് ഒരു ഗുരുവിനെ തേടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 8 വയസ്സ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എൻ്റെ അമ്മയുടെ സാരി തുമ്പേ തൂങ്ങി നിൽക്കുമായിരുന്നു അല്ലേ. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് 15 മിനിറ്റ് ബസ്സിൽ കയറിയാൽ വൈക്കം ടൗൺ എത്താം. ഞാൻ ഒറ്റയ്ക്ക് പോയത് 16-ാമത്തെ വയസ്സിലാണ്. ഈ 15 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്തത് അദ്ദേഹം 16-ാമത്തെ വയസ്സിലെല്ലാം നിർത്തി വിവാഹം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയതാണ്. പിന്നെ ലോകനന്മയ്ക്ക് വേണ്ടി 32 വരെ നിൽക്കേണ്ടി വന്നു. പിന്നെ വെച്ചാല് ഭാരതം മുഴുവനും പിന്നെയാണ് പര്യടനം നടത്തുന്നത്. ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ്, എല്ലാം എഴുതി വെച്ചിട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞ ശരിക്കും പറയുന്നാൽ എന്തൊരു ബോധക്കേടാണ് മനുഷ്യന്റെ. ഇത് ആസുരികതയാണ്, ആസുരികതയാണ്. ഈ ഗുരുത്വത്തെ അംഗീകരിക്കാതെ വരുന്ന ഒരു ആസുരികതയാണ്. നമ്മുടെ ഉള്ളിൽ അഹന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഗുരുവിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ആരെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഏത് വിഡ്ഢിത്തം ചെന്ന് പറയുന്നവനും ചെവി കൊടുത്തിരിക്കുമായിരുന്നു.
ഇപ്പോൾ പറയുന്നുണ്ട് ഒരിക്കൽ കപ്പൽ യാത്രയിൽ കൊളംബോയിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഒരാൾ വന്നിട്ട് ആ ആ കാലത്ത് ഇറങ്ങിയ ഒരു ബ്രിട്ടീഷ് നാണയത്തെക്കുറിച്ചിട്ട് ഗുരുവിനോട് പറയുകയാണ്, തല ചരിഞ്ഞിരിക്കുന്ന ബ്രിട്ടീഷ് എംപയറിൻ്റെ പടമുള്ള ഒരു നാണയം, ഇയാൾ ഇതിനെ പറ്റി വിവരിക്കുകയാണ്. ഗുരു മുഴുവനും കേട്ടിരുന്നു, അതെയോ അതെയോ എന്നൊക്കെ ചോദിച്ചു കേട്ടി. അപ്പോൾ അടുത്തിരിക്കുന്നവർക്കറിയാം ഗുരു ഈ നാണയം ഇറങ്ങിയപ്പോഴേ കണ്ടു, കണ്ടിട്ടുണ്ട്, ഇതേ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞില്ല. ഇതൊക്കെ നമുക്കറിയാം, ഇയാൾ പണി നോക്കുന്നല്ല, ഇയാളെ മുഴുവനും ശ്രദ്ധയോടെ കേട്ടു. അപ്പോൾ എന്താ, അയാളോട് അങ്ങനെ ഒരു നീരസം പറഞ്ഞാൽ അയാളുടെ മനസ്സ് മുറിയും, അത് ഗുരു മുഖേന സംഭവിക്കത്തില്ല. ഗുരുവിൻ്റെ ആ ഒരു പിന്നെ കൺസേൺ നോക്കണം, എന്താ ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, നമ്മൾ എത്രയോ എറുമ്പിനെ ഒരു ദിവസം ചവിട്ടുന്നു, അതൊന്നും ഒരു വലിയ കാര്യമല്ലല്ലോ നമുക്ക്. പക്ഷെ അത്രയും കൺസേൺ ആണ്, ഇവിടെ ഉള്ള ഒരു ചെറിയ ജീവിക്ക് പോലും എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരു ദോഷം സംഭവിക്കും. ഇതിനപ്പുറമുള്ള ദൈവികത എന്താ ഉള്ളത്? ഇതിനപ്പുറം ദൈവികതയില്ല അല്ലേ? അനുകമ്പയാണ് ദൈവം, അനുകമ്പാ മൂർത്തികളാണ് നമുക്ക് കാണാവുന്ന ദൈവം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഗുരുവിനെ ദൈവമായിട്ട് കാണുന്നത്. പക്ഷെ ദൈവമാണെന്ന് പറയുമ്പോൾ ഉടനെ എന്ത് ചെയ്യുന്നറിയോ, പൊക്കി എടുത്ത് എഴുന്നള്ളത്തിന് കൊണ്ടുപോകും, ആനപ്പുറത്ത് വെച്ച് വിഗ്രഹമാക്കും. അതുകൊണ്ടാണ് ആരും ഇത്, എനിക്ക് തോന്നുന്നത് അറിവുള്ളവരും മിണ്ടാത്തത് കൊണ്ടാണ്, കാരണം മിസ്യൂസ് ചെയ്യും ആൾക്കാർ. പക്ഷേ അറിയുന്നവന്റെ ദൈവമാണ് ഗുരു, അതാണ് ആരായുന്നവന്റെ അവനെ കൈപിടിച്ചു കൊണ്ടുപോയിട്ട് ആദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അന്വേഷിക്ക്, അവൻ്റെ ഗുരുവാണ് ദൈവം. അന്വേഷിക്കാത്ത മനുഷ്യന് സങ്കല്പമാണ് അവൻ്റെ ദൈവം. അവന് ഒരു റിയാലിറ്റി അല്ല ഒരിക്കലും, അത്ഭുതങ്ങളുടെ ഒരു ആളാണ് ദൈവം. അന്വേഷിക്കുന്നവന് അങ്ങനെയല്ല, അവൻ്റെ മുന്നിലെ വെളിച്ചമാണ് ദൈവം. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്.